വെൽക്കം ബാക്ക് ടു അമീസ് ക്ലോസ്. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോണ്ട് ക്വിറ്റ്. ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ വൈസ് കൊണ്ടുവന്ന് നോക്കാം. എൻ്റെ ഇങ്ങനത്തെ വീഡിയോസിനാണ് കേട്ടോ കൂടുതൽ റീച്ച് കിട്ടുന്നത്. ഇങ്ങനെ മോട്ടിവേഷൻ റിലേറ്റഡ് വീഡിയോസിനാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനത്തെ ടോപ്പിക്സ് കൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ ഇങ്ങനത്തെ ടോപ്പിക്സ് കൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഹാക്സ്, DIY ഹാക്സ് ഒക്കെ ഞാൻ ഇടയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഡോണ്ട് ക്വിറ്റ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് വരെ, അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല, അതിൻ്റെ എൻഡ് വരെ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് എന്താവാനാണ് ഇഷ്ടം, ഭാവിയിൽ എന്താവാനാണ് ഇഷ്ടം ചോദിക്കാമെന്ന് വിചാരിക്കും. ചിലർ പറയും എനിക്ക് ഇന്നതാവാനാണ് ഇഷ്ടം, ഡോക്ടർ ആവാനാണ്, കളക്ടർ ആവാനാണ്, ഇന്ന ആളാവാനാണ് ഇഷ്ടം എന്ന് പറയും. പക്ഷേ ഭൂരിഭാഗം പേരും, മിക്കവരും ഒരു ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസ് പറയുന്ന കാര്യമാണ് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകണം എന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ പറയാറുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്കൊരു പേടിയുള്ളത് കാരണം. പേടി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മുഖത്തെ ആ ഒരു ഒരു പുച്ഛമുള്ളൊരു ചിരി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വർത്തമാനം, ഓ നിനക്കോ നീയോ, അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. പക്ഷേ ആ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകണമെന്ന് പറയണ ആ ഒരാളുടെ മനസ്സിലും എന്തെങ്കിലുമൊക്കെ ആവാനുള്ള നല്ല ആഗ്രഹം ഉറപ്പായിട്ടുണ്ടാവും. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങളറിയണം. അതിനനുസരിച്ച് പരിശ്രമിക്കണം, അതിന് ഇപ്പം തന്നെ പരിശ്രമിക്കുക. പിന്നെ ഒരുപാട് പേര് നമ്മളെ തളർത്താനായിട്ടുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. കാരണം നമ്മൾ സക്സസ്സിലേക്ക് പോകുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അവർ നമ്മളെ മാക്സിമം തളർത്താനായിട്ട് നോക്കും. പക്ഷെ നമ്മളെന്താ വിചാരിക്കേണ്ടത്, ഇവരെ നമ്മളെ തളർത്താനായിട്ട് നോക്കുകയാണ്, നമ്മൾ തളരരുത്, നമ്മൾ ആ ഒരു ലാസ്റ്റ് വരെ, നമ്മൾ ആ ഒരു സക്സസ് വരെ എത്തണം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഈ ന്യൂസിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആനി ശിവ മാം. ആളുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ഇൻസ്പിറേഷൻ ഇനി കിട്ടാനില്ല. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരാൾ, 3 കൊല്ലം ആകുമ്പോഴേക്കും ഒരു കുട്ടിയുണ്ട്. ഹസ്ബൻഡായിട്ട് എന്തൊക്കെയോ ഇഷ്യൂള്ള കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കി, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി, സ്വന്തം വീട്ടിലേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉള്ളൊരു പെൺകുട്ടി, ഒരു 20 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി ആ ടൈമിൽ എന്തൊക്കെയാ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ വീടുകളിൽ കയറി ഇറങ്ങി ഓരോരോ സാധനങ്ങൾ വിൽക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 7 കൊല്ലം 7-8 കൊല്ലത്തിന് ശേഷമാണ് SA ആയിട്ട് ഇപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്, ട്രാൻസ്ഫർ വാങ്ങിയിട്ട് വന്നതാണ്. SA ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഇതിലും വലിയൊരു സക്സസ് ഉണ്ടോ? ഇതിലും വലിയൊരു സക്സസ് ഇല്ല. നമ്മൾ പല വീഡിയോസിലും, ഞാൻ ഈ ഒരു ന്യൂസ് അറിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ വന്നിട്ട് ഒരു 20-30 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടു. എനിക്കിങ്ങനെ എന്താ പറയുക, സന്തോഷം കൊണ്ട് സങ്കടം വരിക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇതായിരുന്നു. ഒരാളുടെ ആ ഒരു സക്സസ് സ്റ്റോറി നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണ് നിറയണമെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഇൻറ്റൻസ് ആയിരിക്കും എന്ന് ആലോചിക്കും. പക്ഷേ ആ ഒരു 7-8 കൊല്ലത്തിനുള്ളിൽ നടന്ന കാര്യം 20 മിനിറ്റിലോ 30 മിനിറ്റിലോ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ ആ ഒരു സംസാരം, ആ മാമിൻ്റെ ഒരു സംസാരം കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പയർഡാവും. 7 കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ സഫർ ചെയ്ത് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഇപ്പോൾ ഒരു SA ആയി നിൽക്കണമെങ്കിൽ ചെറിയ കഷ്ടപ്പെടലൊന്നല്ല കഷ്ടപ്പെടുന്നത്. അത് ഇത്രയും പേർക്ക് മോട്ടിവേഷൻ തരുന്നുണ്ടെങ്കിൽ മാം ഒരു സംഭവം തന്നെയാണ്. സംഭവം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. മാം എന്തോ എന്താ പറയുക, എല്ലാവർക്കും, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആനി ശിവ ഇൻസ്പിറേഷൻ നടിച്ചാൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോസ് വരും. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപോകുക. ചിലരൊക്കെ ന്യൂസിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം, നമ്മൾ യൂട്യൂബിലെടുത്ത് നോക്കൽ കുറവാണ്. നമ്മൾ ന്യൂസിൽ കണ്ടു ആ ഓക്കെ, പക്ഷേ എന്തെങ്കിലും കുറ്റോ അല്ലൊരു ആത്മഹത്യ ചെയ്തോ നമ്മൾ യൂട്യൂബിൽ പോയി വേഗം നോക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറികളുണ്ട്, അത് കേൾക്കുക. ആ മാമിൻ്റെ ലൈഫ് എനിക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ മാം അനുഭവിച്ച പ്രശ്നങ്ങൾ ഒക്കെ അത് ആ മാമിന് തന്നെയാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അറിയുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഓരോ പെൺകുട്ടികൾക്കും ഓരോ ആൺകുട്ടികൾക്കും എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള ഒരാളാണ് ആനി ശിവ മാം. അപ്പോൾ
നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരാ, പരിശ്രമിക്കണം. അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ലേ, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വെക്കുക, അത് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, ആവാൻ ആഗ്രഹം ചോദിക്കാൻ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. നിങ്ങളുടെ കഴിവുകളെ പുച്ഛിച്ചവർ നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ നല്ലൊരു നിലയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇതേ ഒന്നും, അയ്യോ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ ആ കുട്ടിയുടെ അടുത്ത്, അന്ന് ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നൊരു കുറ്റബോധം നിങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസ്. പിന്നെ സക്സസ്സിലെത്താനായിട്ട് വാശിയാണ് വേണ്ടത്. ഇന്ന് വാശി ഉണ്ടായി, നാളെ വാശി തീർന്നു, അങ്ങനെയല്ല. ലൈഫ് ലോങ് ആ സക്സസ്സിലെത്തുന്നവരെ ആ വാശി വേണം. അത് കഴിഞ്ഞാലും ആ വാശി വേണം, അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. മടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ വാശിയോടുകൂടി. പിന്നെ ആനി മാമിൻ്റെ ആ ഇൻസ്പിറേഷൻ സ്റ്റോറി നിങ്ങൾ കേൾക്കാനായിട്ട് മറക്കരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടില്ല. അപ്പോൾ ആ മാം പറഞ്ഞു തന്നെ കേൾക്കുക, കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് പോയി കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞാൻ നന്നായി വേർക്കുന്നുണ്ട്, ഫാൻ ഇടാൻ പറ്റില്ല ഷൂട്ട് ചെയ്യുമ്പോൾ, അതുകൊണ്ട് നന്നായി വേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്യുന്നു വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എക്സാം സ്ട്രെസ്സിനെ കുറിച്ചാണ് കേട്ടോ. അതിനുള്ള ഒരു എക്സസൈസും ബ്രീത്തിങ് എക്സസൈസും പിന്നെ കുറച്ച് ടിപ്സുമാണ് ഞാൻ അടുത്തതിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എക്സാം വരാൻ എല്ലാവർക്കും, എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നന്നായി വർക്ക് ചെയ്യുക, സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.